രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിവുള്ള സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനം ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നിലപാടുകൾക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി ധർണ സംഘടിപ്പിക്കാനും എൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു തിരുവനന്തപുരത്ത് നവംബർ മുപ്പതിന് നടക്കുന്ന ധർണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിവുള്ള സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ എൽഡിഎഫ് യോഗത്തിൽ തീരുമാനമായി ഈ മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാളെ കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യത ജോസ് കെ മാണിയുടെ പേരിനാണ് നേതാക്കളും പ്രവർത്തകരും പ്രാമുഖ്യം നൽകുന്നത് കേരളത്തിന്റെ വികസന പദ്ധതികൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ തുറന്നുകാട്ടുന്ന പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്കും എൽഡിഎഫ് യോഗം ആസൂത്രണം ചെയ്തു ബഹുജനങ്ങളെ അണിനിരത്തി നവംബർ മുപ്പതിന് സംസ്ഥാന വ്യാപകമായ ധർണകൾ ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്താനും യോഗം തീരുമാനിച്ചു വൈകിട്ട് മണി മുതൽ മണി വരെയുള്ള ധർണ കോവിഡ് മാനദണ്ഡം പാലിച്ചാകും നടക്കുക വിവിധ കേന്ദ്രങ്ങളിൽ ധർണ എൽഡിഎഫിന്റെ സമുന്നത നേതാക്കൾ ഉദ്ഘാടനം ചെയ്യും തലസ്ഥാന നഗരിയിലെ പ്രതിഷേധ ധർണ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം